എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ബേർ ആപ്പിൾ വെച്ചിട്ട് കുറച്ച് അച്ചാറാണ്, ഇൻസ്റ്റൻറ്റ് പിക്കിളാണ്. എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയാനായിട്ട് ഒരുപാടുണ്ട്. ഇത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനും ക്യാൻസർ സെൽസിനെയൊക്കെ നശിപ്പിച്ച് കളയാനും അതേപോലെ പിള്ളേർക്കായാലും അസുഖങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ ആയിട്ട് ഇത് കൊടുത്താൽ നല്ലതാണ്. അതേപോലെ പീരീഡ്സ് പ്രോബ്ലം, അത് വയറിനുള്ള അസ്വസ്ഥത, അങ്ങനെ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു പഴമാണിത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കാരക്കൊക്കെ കഴിക്കുന്ന പോലെ ഉപ്പ് ചേർത്ത് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പിക്കിളൊക്കെ ഉണ്ടാക്കാം, ജ്യൂസ് അടിച്ച് കുടിക്കാം, അങ്ങനെ പല രീതിയിൽ നമുക്കിത് ചെയ്യാം. വലിയ ടേസ്റ്റൊന്നുമില്ല, സാധാരണ നമ്മുടെ ആപ്പിൾ കഴിക്കുക ആ ഒരു ഇതുപോലെയാണ്. നമ്മുടെ പിയേഴ്സൊക്കെ കഴിക്കുന്ന ഒരു ഇതാണെങ്കിലും ലൈറ്റായിട്ടൊരു ചവർപ്പ് പോലെ ഉണ്ടാവും. അത് കാരണം പിള്ളേർക്കൊന്നും അത്ര ആയിട്ട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഫ്രൂട്ട് സലാഡോ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കഴിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. കാരണം വേറെ ഇതായിട്ടുള്ള ചവർപ്പൊന്നുമല്ല, എന്നാലും ഒരു വ്യത്യസ്ത രുചിയാണിതിന്. അപ്പോൾ എനിക്കിതൊരു ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഞാനത് ഇന്ന് കുറച്ച് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് അരിയാനായിട്ട് നമ്മുടെ സാധാരണ മാങ്ങാച്ചാറൊക്കെ അരി മാങ്ങാച്ചാറിനൊക്കെ അരിയില്ലേ, അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് നേരം ഉപ്പ് തേച്ച് വെച്ചിട്ട് പിന്നെ വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കായപ്പൊടിയൊക്കെ ചേർത്തിട്ടാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അച്ചാറുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കത് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊക്കെ കൊണ്ടുവരട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. അപ്പോൾ അതിൻ്റെയോടൊപ്പം തന്നെ എനിക്കറിയാവുന്ന കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടി ഞാനിതിൽ പറഞ്ഞുതരാം എല്ലാവർക്കും. അപ്പോൾ ഞാൻ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പൊക്കെ തേച്ച് കുറച്ച് നേരം വെച്ച് ഒരു 10 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം ഇതിന് വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പാൻ ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ. ഒരു 2 ടേബിൾസ്പൂണോളം ഓയിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ ഞാൻ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊടിക്കൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കടുക് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. അപ്പം നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഉലുവ. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുമാതിരി വെളുത്തുള്ളി ഫ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം ഇതിന് അധികം എന്താ പറയുക, മധുരം ഒരു അധികം ഇല്ല, പുളിയില്ല, അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ടേസ്റ്റ് അധികമൊന്നും ഇല്ലാത്തൊരിതാണ്. പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര വളരെ വളരെ വലുതാണ്. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് അച്ചാറും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്.
അപ്പോൾ ഞാൻ അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെയൊക്കെ ഗൾഫ് രാജ്യത്ത് ഇഷ്ടമാതിരി ഓരോ വീടുകളിലും ഇത് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമാണ്, നമ്മുടെ സാധാരണ കാരക്കൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയാണ്. അപ്പോൾ ഇത് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച വേറാപ്പിൾ ചേർത്ത് കൊടുക്കുക. ഇപ്പം നന്നായിട്ട് ഞാനത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടിയും, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി പുളിക്ക് വേണം എന്നുണ്ടെങ്കിൽ കേട്ടോ, അതേപോലെ നാരങ്ങാനീരും, അത് ഓപ്ഷനിലാണ്. ഞാനിപ്പോൾ കായപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇരുന്നോളും. അതേപോലെ ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇവിടെ വേറാപ്പിൾ അച്ചാറിവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആണ് കേട്ടോ, നല്ല ഹെൽത്തി അച്ചാറാണിത്. അപ്പോൾ ആർക്കും അത്ര ഇഷ്ടമുള്ള ഫ്രൂട്ടല്ല അത്, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരായാലും വലിയവരായാലും എല്ലാവർക്കും കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റി അച്ചാറാണ്. അപ്പോൾ നമ്മുടെ വേറാപ്പിൾ അച്ചാർ ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ്. ഇതിൽ നല്ല മിനറൽസും അതുപോലെ ഷുഗർ പേഷ്യൻസിനൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് മധുരം വളരെ കുറവാണ്. അതേപോലെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നാരങ്ങ നെല്ലിക്കയൊക്കെ കഴിക്കുന്ന പോലെ തന്നെയുള്ള ബെനിഫിറ്റ്സാണ് ഇതിന്. ആൻറ്റി ഓക്സൈഡ് നന്നായിട്ടുള്ളതാണ്. അതേപോലെ ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. വയറ് ശുദ്ധീകരിക്കാനും പിന്നെ എന്താണ് മലശോധനയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അതേപോലെ പീരീഡ്സ് ഡിസോർഡർ ആയിട്ടുള്ളവർക്ക് നല്ലതാണ്. ഇതിൽ ധാരാളം കാൽസ്യം അയേണൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ക്യാൻസർ പേഷ്യൻറ്റിന് നല്ലതാണ്. ട്യൂമർ സെൽസിനെയൊക്കെ ഗ്രോത്ത് തടയാനായിട്ട് നല്ലൊരു ഫ്രൂട്ടാണിത്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും കൂടിയാണ് പിള്ളേർക്ക്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അസുഖമൊന്നും വരാതെ ഇരിക്കും. ഇത് ചൈനയിൽ ഇത് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത്. അതേപോലെ ആയുർവേദിക്കയിൽ മാനസിക രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഫ്രൂട്ട്. അപ്പോൾ അതേപോലെ ഉറക്കക്കുറവ് ഒക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇങ്ങനെ ഫ്രണ്ട് കൊണ്ടുവന്നപ്പോൾ സാധാരണ ഞാൻ വെറുതെ കഴിക്കാറാണ്, എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ ഇത് കുറേ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക എന്നുള്ളത്, അങ്ങനെ ഞാൻ നമ്മൾ സാധാരണ മാങ്ങാച്ചാർ ഇട്ട് വെക്കുന്ന പോലെ തന്നെ ഞാൻ ഇൻസ്റ്റൻ്റ് അച്ചാർ ഉണ്ടാക്കിയതാണിത്. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് ടേസ്റ്റിയിൽ ഉണ്ടാക്കാം കേട്ടോ അച്ചാർ. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യേണ്ട രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. അതേപോലെ തന്നെ ജ്യൂസ് അടിക്കാം, ഫ്രൂട്ട് സലാഡിൽ ഇട്ട് കൊടുക്കാം, പിള്ളേർക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല ഇതൊരു അരിയുമ്പോൾ അത് നമുക്കൊരു ചെറുതായിട്ടൊരു ഇങ്ങനെ ഒരു എന്താ പറയുക വഴുവഴുപ്പ് പോലെ ചെറിയ ലൈറ്റായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. പക്ഷേ അച്ചാറുണ്ടാക്കി കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ നാട്ടിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. നന്നായിട്ട് കിട്ടുന്നുണ്ട് ഇത്. നമ്മുടെ കാരക്കയുടെ ഒക്കെ ആ ഒരു ഫീലാണ് കഴിക്കുമ്പോഴത്തേക്കും, എന്നാലും അത്രയും ഇതില്ല, ടേസ്റ്റ് ഇല്ല, ഒരു എന്താ ബ്ലാങ്ക് ടേസ്റ്റായത്. അപ്പോൾ ഇതെല്ലാവരും
കിട്ടുവാണെങ്കിൽ മേടിച്ച് കഴിക്കാൻ നോക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് സിറ്റുവേഷനിലൊക്കെ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.